പഞ്ചായത്തീരാജ് മന്ത്രാലയത്തിന്റെ ദേശീയ അംഗീകാരമായ പഞ്ചായത്ത് സശാക്തീകരൺ പുരസ്കാരമാണ് തുടർച്ചയായ രണ്ടാം തവണയും അടാട്ട് പഞ്ചായത്തിനെ തേടിയെത്തിയിരിക്കുന്നത്. സംസ്ഥാനത്തു നിന്നും അടാട്ട് പഞ്ചായത്തും പുലാമാന്തോൾ പഞ്ചായത്തും അവാർഡ് പങ്കിടുകയായിരുന്നു. 11 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്ന അവാർഡ് മെയ് മാസം അവസാനം ഡൽഹിയിൽ നടക്കുന്ന ചടങ്ങിലാണ് സമ്മാനിക്കുക. മാലിന്യ സംസ്കരണം, ജൈവകൃഷി ഉൾപ്പെടെ കാർഷിക മേഖലയിലെ പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ, വിവിധ ഫണ്ടുകളുടെ കാര്യക്ഷമമായ വിനിയോഗം, നികുതി ഉൾപ്പെടെയുള്ള പഞ്ചായത്തിന്റെ വരുമാനം പിരിച്ചെടുക്കൽ, ഗ്രാമസഭകളുടെ ഫലപ്രദമായ സംഘാടനം തുടങ്ങി 8 മാനദണ്ഡങ്ങൾ പരിഗണിച്ചാണ് അവാർഡിന് തെരഞ്ഞെടുക്കപ്പെട്ടത്. സാധാരണ പഞ്ചായത്തിൽ കിട്ടുന്ന സംസ്ഥാന തലത്തിൽ നിന്ന് നമുക്ക് ഫണ്ട് കിട്ടുന്ന, അല്ലെങ്കിൽ ഗവൺമെൻറ് തലത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ആയാലും സംസ്ഥാന വിഹിതമായാലും കിട്ടുന്ന ഫണ്ടുകളിൽ നിന്ന് 100% ചെലവഴിച്ചുകൊണ്ട് ജനങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ട്. അത് അതുപോലെ തന്നെ മെയിൻ്റനൻസ് ഗ്രാൻറ്റുകൾ കിട്ടുന്ന അതും ചെലവഴിക്കാറുണ്ട്. SC വിഭാഗക്കാർ കിട്ടുന്ന ഫണ്ടുകളും 100% ചെലവഴിച്ചുകൊണ്ട്. 4 തവണ ജില്ലയിലെ മികച്ച പഞ്ചായത്തായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള അഡാട്ടിന് 2 തവണ സംസ്ഥാനത്തെ മികച്ച പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫിയും ലഭിച്ചിട്ടുണ്ട്. സെക്രട്ടറി വി ബാസുരാങ്കൻ ഉൾപ്പെടെ പഞ്ചായത്തിലെ എല്ലാ ഉദ്യോഗസ്ഥരുടെയും ഭരണസമിതിയുടെയും സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരുടെയും ഒത്തൊരുമയോടെയുള്ള കൂട്ടായ പ്രവർത്തനമാണ് പഞ്ചായത്തിന്റെ വിജയത്തിന് പിന്നിലെന്ന് വൈസ് പ്രസിഡന്റ് TR ജയചന്ദ്രൻ പറഞ്ഞു. പഞ്ചായത്തിനെ സംബന്ധിച്ച് LDF എന്നോ UDF എന്നോ വ്യത്യാസം കൂടാതെ തന്നെ 18 അംഗങ്ങളും പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനത്തിൽ ഒറ്റക്കെട്ടായി നിൽക്കുന്നു. അതോടൊപ്പം തന്നെ പഞ്ചായത്തിൻ്റെ ജീവനക്കാർ, പ്രത്യേകിച്ച് സെക്രട്ടറി ബാസുരാങ്ക സാറ്, അതുപോലെ തന്നെ JS, അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ എല്ലാ ജീവനക്കാരും, അതുപോലെ തന്നെ AE, അങ്ങനെ കൃഷിഭവൻ, അങ്ങനെ എല്ലാ ജീവനക്കാരും കൃത്യമായിട്ട് പഞ്ചായത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും 100% സഹകരിച്ചുകൊണ്ടാണ് പഞ്ചായത്തിന് ഈ അവാർഡുകളൊക്കെ കിട്ടിയത്. കഴിഞ്ഞ 12 വർഷത്തിനിടെ പഞ്ചായത്തിന് ലഭിച്ച വിവിധ അവാർഡുകളുടെ തുക 2 കോടിയാണ്. ഇതിൽ 60 ലക്ഷം രൂപ ഉപയോഗിച്ച് പൊറുനാട്ടുകരയിൽ അവാർഡ് ഭവൻ എന്ന പേരിൽ 3 നില കെട്ടിടം ഉയർത്തിയിരിക്കുകയാണിപ്പോൾ. വിവിധ സർക്കാർ ഓഫീസുകളാണ് ഇവിടെ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. വികസന പ്രവർത്തനങ്ങളിലൂടെ അവാർഡ് നേടുന്നതിനൊപ്പം അവാർഡ് തുക ഉപയോഗിച്ച് വികസന പ്രവർത്തനങ്ങൾ നടത്തിയും ശ്രദ്ധേയരാവുകയാണ് അടാട്ട് പഞ്ചായത്ത് ഭരണസമിതി. ന്യൂസ് ഡെസ്ക്, TCV.